നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും ഫോട്ടോൺ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടു മാത്സിലെ ഇന്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യനുകളും ഞങ്ങൾ ചെയ്ത് പഠിച്ചെന്ന് കരുതുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് കടക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 2x ഡിവൈഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ്. ഓക്കെ, കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തോന്നുമ്പോഴും സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നമുക്കിനി ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്നറിയോ, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പുട്ട്, എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്നറിയോ? ടി ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ടി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് കൊടുത്തു? ബാക്കി ഇവിടെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ടു എക്സ് ഉണ്ട്, ഡി എക്സ് ഉണ്ട്, അതൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് വരുന്നില്ല. കാര്യം ടി എ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു പുള്ളി കിട്ടണം. നോക്കിക്കോ, ടി എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണെങ്കിൽ ഡി ടി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടു എക്സ് ഡി എക്സ് കിട്ടും. ഉണ്ടോ? അപ്പൊ ഈ രീതിയിൽ വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇന്റഗ്രേഷൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ലിമിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. അത് നമ്മൾ ലിമിറ്റ് വെച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ, ഡെഫിനറ്റ് ഇന്റഗ്രൽസിന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതവിടെ വെച്ച് പറയാം. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടു എക്സ് ഡി എക്സിന് പകരം എന്ത് കൊടുക്കണം? ഡി ടി എന്ന് കൊടുക്കുക. ഡിവൈഡ് ബൈ, അടുത്ത് നോക്കിക്കേ, താഴെ ഒരു ക്യൂബ് റൂട്ട് ഉണ്ട്. നിങ്ങൾക്കറിയാം സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾ അറിയാവോ? എക്സ് പവർ വൺ ബൈ ടു എന്നിതാ. ക്യൂബ് റൂട്ട് ആണെങ്കിൽ അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതും? ആ എക്സിനെ എങ്ങനെ എഴുതാം? എക്സ് പവർ വൺ ബൈ ത്രീ എന്നിതാ. അപ്പൊ ഇവിടെ എക്സ് പവർ വൺ ആണ് ടി. ടിക്ക് ക്യൂബ് റൂട്ട് വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതാം? ടി പവർ വൺ ബൈ ത്രീ എന്നിതണം. ക്ലിയർ ആണല്ലോ. അടുത്ത് ഈക്വൽ ടു ഇന്റഗ്രൽ ടി റേസ് ടു വൺ ബൈ ത്രീ ഡിനോമിനേറ്ററിലാണ്. അതിന് നമ്മൾ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലസ് വൺ ബൈ ത്രീ താഴെയുള്ളത് മേളിൽ വരുമ്പോൾ എന്തായി മാറും? മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു ഡി ടി എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഇപ്പൊ ഇത് എന്തിന്റെ ഫോമിലായി? ഇന്റഗ്രൽ എക്സ് പവർ എൻ ഡി എക്സ് എന്ന ഫോമിലായി. ഇന്റഗ്രൽ എക്സ് പവർ എൻ ഡി എക്സിന്റെ ഫോമുല എന്താ? എക്സ് പവർ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫോർമുല പ്രകാരം ഇത് അപ്ലൈ ചെയ്ത് പോകാൻ പോവാം. അപ്പൊ നമ്മൾ ആ ഫോർമുല പ്രകാരം ഇന്റഗ്രൽ ടി റേസ് ടു മൈനസ് വൺ ബൈ ത്രീ ഡി ടി ചെയ്യുന്നു ഈക്വൾ ടു എക്സിന് പകരം ടി ആണ്, എന്നിന് പകരം മൈനസ് വൺ ബൈ ത്രീ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും റിസൾട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ടി അതുപോലെ എഴുന്നു, മൈനസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ഡിവൈഡ് ബൈ താഴെ എന്ത് വരും? മൈനസ് വൺ ബൈ ത്രീ പ്ലസ് വൺ പ്ലസ് സി. പ്ലസ് സി നമുക്ക് ലാസ്റ്റിൽ ഇടാം, ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പ്ലസ് സി ഇപ്പൊ നമ്മൾ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നോക്കിക്കേ, ടി റേസ് ടു മൈനസ് വൺ വൺ ബൈ ത്രീ പ്ലസ് വൺ. മൈനസ് വൺ ബൈ ത്രീ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എത്ര വരും? അത് പ്ലസ് ടു ബൈ ത്രീ വരും. ഓക്കെ, ഡിവൈഡ് ബൈ താഴെ എന്ത് തന്നെ വരും? പ്ലസ് ടു ബൈ ത്രീ വരും. ഇനി ഇതിനെ റെസിപ്രോക്കൽ ഇട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ത്രീ ബൈ ടു ഇൻറ്റു ടി റേസ് ടു ടു ബൈ ത്രീ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ റിസൾട്ട് എടുത്തിട്ട് നമ്മൾ എവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ്? നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കൊടുക്കാം? നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആ അതെ, ടി റേസ് ടു ടു ബൈ ത്രീ. ആ ഇനി എന്താ അവന്റെ? ടി റേസ് ടു ടു ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ടു ഇൻറ്റു ത്രീ ബൈ ടു. ത്രീ ബൈ ടു കൊടുക്കുന്നു. ഇനി പ്രോബ്ലം കഴിഞ്ഞില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ടിക്ക് വരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്നല്ലേ. അത് വീണ്ടും ഇങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എഴുതാം ത്രീ ബൈ ടു ഇൻറ്റു ആ ഇൻറ്റു എഴുതാൻ പറ്റും. ടിക്ക് വരെ നമ്മൾ എന്തായിട്ട് കൊടുത്തത്? എക്സ് സ്ക്വയർ പ്ലസ് വൺ. അത് അതുപോലെ എഴുതുക, ദ ഹോൾ പവർ ടു ബൈ ത്രീ. ഇനി പ്ലസ് ഇട്ട് കൊടുത്തു, പ്ലസ് എത്രയാണ് നമ്മൾ ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ചെയ്ത എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത് വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ടി റേസ് ടു മൈനസ് വൺ ബൈ ത്രീ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എക്സ് പവർ എൻ ഡി എക്സ് എന്ന ഫോമുല അപ്ലൈ ചെയ്ത് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്തു. ആ കിട്ടിയ റിസൾട്ട് ടി റേസ് ടു മൈനസ് വൺ ബൈ ത്രീ ഡി ടിയുടെ ഉത്തരം ത്രീ ബൈ ടു ഇൻറ്റു ടി റേസ് ടു ടു ബൈ ത്രീ എന്ന് കിട്ടി. അതെടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എന്താണോ ടി നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് വൺ, അത് ഇട്ട് കൊടുക്കുന്നു. ഉത്തരം ഫൈനലിൽ കിട്ടുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ അതിലും നല്ല ക്രിട്ടിക്കലായിട്ടൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ നല്ലപോലെ ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നല്ല രീതിയിൽ പഠനം തുടരുക.